പരിശുദ്ധനെ ബിതിരുമേനിയുടെ മുമ്പിലേക്ക് ഒരു സഹാബി കയറി വരികയാണ്. എന്റെ ഒന്നാമത്തെ കടപ്പാടിന്റെ ഉടമ ആരാണ് റസൂലേ? അവിടുത്തെ ചോദ്യമാണ്. പരിശുദ്ധ നബിയുടെ മറുപടി, ഉമ്മുക അത് നിന്റെ മാതാവാണ്. ഉടനെ തന്നെ സഹാബി ചോദിച്ചു, അത് എനിക്ക് ഉറപ്പായിരുന്നു നബിയെ, ഒന്നാമത്തെ കടപ്പാട് മാതാവിനെ കൊടുക്കാനുള്ളതാണ്. എന്റെ രണ്ടാമത്തെ ചോദ്യം നബിയെ, രണ്ടാമത്തെ എന്റെ കടപ്പാട് ആർക്കാണ് കൊടുക്കേണ്ടത് റസൂലേ? പരിശുദ്ധ റസൂൽ അവിടെയും മറുപടി പറയുകയാണ്, ഉമ്മുക അതും നിന്റെ മാതാവാണ് സഹോദര. അവിടുന്ന് ചോദിച്ചു മൂന്നാമതും സഹാബി ചോദിച്ചു പോയി, പിന്നാരാണ് റസൂലേ? അവിടെയും പരിശുദ്ധ നബിയുടെ മറുപടി, ഉമ്മുക മൂന്നാമതും നിന്റെ ഉമ്മയോടാണടാ സഹോദര. അവിടെ സഹാബി നാലാമതും ചോദിക്കുകയാണ്, നാലാമത് ആരാണ് റസൂലേ? അവിടുന്ന് റസൂലുള്ളാഹി തങ്ങള് മറുപടി പറഞ്ഞു പോയി, അബൂക്ക്. നാലാമത്തെ കടമ നിന്റെ പിതാവിനോടാണ്. ഒന്നാമതും ഉമ്മയോട്, രണ്ടാമതും ഉമ്മയോട്, മൂന്നാമതും ഉമ്മയോട്, നാലാമത് ഉപ്പയോട്. ഇതിന് ഒരുപാട് കാരണങ്ങൾ സഹാബികൾ, പണ്ഡിതന്മാര്, സൂഫികൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രമുഖ പണ്ഡിതന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ്, മൂന്ന് വട്ടം, ആദ്യത്തെ മൂന്ന് പ്രാവശ്യവും കടപ്പാട് പിതാവിന് കൊടുക്കേണ്ടതിന് പകരം മാതാവിന് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, പിതാവുമായി ബന്ധപ്പെടാത്ത മൂന്ന് ഉത്തരവാദിത്തങ്ങളെ മാതാവാണ് ശിരസാവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഗർഭധാരണമാണ്. ഗർഭധാരണത്തോടുകൂടെ കുഞ്ഞു പങ്ങളെ നീ മാതാവാകാൻ വെമ്പൽ കൊള്ളുകയാണ്. കെട്ടിച്ചയക്കപ്പെട്ട നമ്മുടെ പെങ്ങള് ഗർഭിണിയാകുന്നതോടുകൂടെ അവരുടെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറുകയാണ്. അവരുടെ ശരീരത്തിന്റെ ഹോർമോണുകൾക്ക് വ്യതിയാനം സംഭവിക്കുകയാണ്. ക്ഷീണം അവളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല രാത്രികളിലും അവൾക്ക് ഉറക്ക് പോലും നഷ്ടപ്പെടുകയാണ്. പൂർണ്ണ ഗർഭാവസ്ഥയിലേക്ക് അവൾ കടന്നു പോകുമ്പോ, ഒന്ന് മലർന്ന് കിടക്കുമ്പോ, ഒന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ ആരെങ്കിലും അവളെ ഒന്ന് പോയിട്ട് സഹായിക്കണം. അതിനു പോലും സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഗർഭാവസ്ഥ പോലും നമ്മുടെ പെങ്ങളെ അവശതയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഗർഭധാരണത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, ആ സമയത്തുണ്ടാകേണ്ട ബുദ്ധിമുട്ടുകള് ഒരിക്കലും പിതാവ് അറിയേണ്ടി വരൂല. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കടപ്പാട് ഉമ്മക്ക് കൊടുക്കാൻ പറഞ്ഞു പോയത്. രണ്ടാമത്തെ കടപ്പാട് എന്തിനാണ് വീണ്ടും മാതാവിന് കൊടുക്കുന്നത്? അത് പ്രസവമാണ്. പ്രസവം, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് 40 അസ്ഥികൾ വളരെ ബലിഷ്ഠമായ, നല്ല വേരുറച്ചുപോയ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവിന്റെ ശരീരത്തിലുള്ള പേശീ ബലത്തോടുകൂടെ നിലകൊള്ളുന്ന 40 അസ്ഥികൾ ഒരു സമയം പൊട്ടിപ്പോകുമ്പോ ഉണ്ടാകുന്ന വേദന എത്രയാണോ, അത്രയും വേദനയാണ് ഇത്രയും ഒരു പ്രസവത്തിന്റെ നേരത്ത് നമ്മുടെ പെങ്ങളിലൊരു മാതാവാകാൻ. നമ്മുടെ ഭാര്യ, നമ്മുടെ സഹധർമ്മിണി ഉമ്മയെന്ന പദപ്രയോഗത്തിന്റെ ഉടമസ്ഥയായി തീരാൻ, പേറ്റുനോവിന്റെ നൊമ്പരത്തിന്റെ കൂടെ അവൾ പ്രസവിക്കുന്ന നേരത്ത് സഹിക്കുന്ന ത്യാഗ സന്നദ്ധതയുടെ വേദനയെ പറ്റി ആധുനിക മെഡിക്കൽ സയൻസ് പറയുകയാണ്. ആ വേദനക്ക് ഭൗതിക ലോകത്ത് എത്ര ശക്തിയുണ്ടാകും എന്ന് ആരോഗ്യ ശാസ്ത്രത്തോട് ആളുകൾ ചോദിച്ചപ്പോ, ഒരു പെണ്ണിന്റെ പ്രസവത്തിന്റെ വേദനയെ അവര് പരിശോധന നടത്തുകയാണ്. മെഷീനറി സംവിധാനങ്ങളിലൂടെ അതിന്റെ അളവിനെ പരിശോധിച്ചിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു പോയി, മനുഷ്യരെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് 40 അസ്ഥികൾ ഒറ്റ നേരം പൊട്ടിപ്പോകുമ്പോ ഉണ്ടാകുന്ന വേദനയാണ്. ഒരു ഉമ്മയാകാൻ, ഒരു അമ്മയാകാൻ, ഒരു മാതാവാകാൻ, ഒരു ജനനിയാകാൻ, ഒരു മാതൃത്വത്തിന്റെ ഉടമസ്ഥയാകാൻ ഒരു പെങ്ങൾ, ഒരു സഹോദരി, ഒരു സഹധർമ്മിണി, ഒരു പെൺകുട്ടി സഹിച്ച് തീർക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കടപ്പാടും മാതാവിന് കൊടുത്തത്. മൂന്നാമത്തെ കടപ്പാടും എന്തിനാണ് ഉപ്പക്ക് കൊടുക്കാതെ വീണ്ടും ഉമ്മക്ക് കൊടുത്തത്? അത് മുലപ്പാല് കൊടുക്കുന്നതിന്റെ സഹനശക്തി കൊണ്ടാണ്. തന്റെ ശരീരത്തിന്റെ ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും കുടുംബിനി, പലപ്പോഴും സഹധർമ്മിണി, പലപ്പോഴും നമ്മുടെ പെങ്ങള് അവരുടെ കുഞ്ഞിന് വേണ്ടി മുലപ്പാല് കൊടുക്കുന്നത്. അവൾ കുടിച്ച ആപ്പിൾ ജ്യൂസിന്റെ പ്രോട്ടീൻ മുലപ്പാലിലൂടെയാണ് കടന്നു പോകുന്നത്. അവൾ കുടിച്ച റുമാൻ ജ്യൂസിന്റെ പ്രോട്ടീൻ മുലപ്പാലിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ രണ്ട് വർഷം കുട്ടിക്ക് സ
സഹനം സഹിച്ചിട്ട് അവളെ മുലപ്പാല് കൊടുക്കുകയാണ്. എത്രയെത്ര രാത്രികളിൽ കഷ്ടപ്പെട്ട് ഉറങ്ങുന്ന മാതാവിനെ കുഞ്ഞ് തൊണ്ട കരണ്ടിട്ട് വിളിക്കുകയാണ്. കുഞ്ഞിന്റെ രോദനം കേൾക്കുന്നതോടുകൂടെ നമ്മുടെ പെങ്ങൾ അവരുടെ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. അവരുടെ കുഞ്ഞിന്റെ വായിലേക്ക് അവരുടെ മുലക്കണ്ണി വെച്ച് കൊടുക്കുകയാണ്. ഈ മാതാവിന്റെ ത്യാഗത്തിന് അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ ലോകത്ത് വേറൊരു അളവ് പോലില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലോക ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ കാരുണ്യം അത് ഉമ്മയാൻ പിന്നെ ഉപ്പയാൻ സച്ച് പൂജിയേത്തോ സത്യമായിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ അവര് രണ്ടുപേരുമാണ് ലോകത്തിന്റെ കാരുണ്യം. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? സ്നേഹിക്കാൻ പഠിച്ചുപോയ ഒരു ഉമ്മയെത്തന്നോ ഒരു ഉപ്പയെത്തന്നോ. മാതാവിനെക്കാളും പിതാവിനെക്കാളും വലിയ അനുഗ്രഹം ലോക ചരിത്രത്തിലൊരു മനുഷ്യന് ദുനിയാവില് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ماں باپ کی محبت ملتی ہے کب جہاں میں ماں باپ کی محبت ملتی ہے کب جہاں میں ماں باپ کی محبت ملتی ہے کب جہاں میں ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കാരുണ്യത്തെ സ്നേഹത്തെ ലോകത്തിന്റെ മറ്റേതെങ്കിലും അളവുകോൽ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് പരിശോധന നടത്തുകയാണെങ്കിൽ ആ രണ്ട് സ്നേഹങ്ങൾക്ക് പകരം വെക്കാൻ കോടിക്കണക്കിന് രൂപ നിങ്ങൾ വിപണിയിൽ കൊണ്ടുപോയി കൊടുത്താലും ശരി, സാക്ഷാൽ മാതാവിന്റെ സ്നേഹത്തിന് പകരമാകാൻ കോടികൾ കൊടുത്തിട്ട് നിങ്ങൾ വിലക്ക് വാങ്ങുന്നവരുടെ സ്നേഹത്തിനും സാധ്യമാകൂല. വേർപ്പെടുത്താൻ പറ്റാത്തൊരു ബന്ധാണ്. എത്ര ആയമാരുണ്ട്, എത്ര ഹോംമെയ്ഡുകൾ ഉണ്ട്, എത്ര സെർവന്റുകൾ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുപ്പിപ്പാല് കൊടുക്കുന്നത് ആയയാണ്, കുഞ്ഞുമക്കളെ നോക്കി പരിപാലിക്കുന്നത് ആയയാണ്, സ്വന്തം മാതാവിന്റെ മാരടത്തിന്റെ ചൂടാസ്വദിച്ചിട്ട് കിടക്കുന്ന ആ തീക്ഷണമായിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭൂതി എവിടെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സാക്ഷാൽ മാതാവിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ അന്താരാഷ്ട്ര കമ്പോളങ്ങളിൽ നിന്ന് ആയമാരെ കൊണ്ടുവരുന്ന കാലഘട്ടത്തിന്റെ മുറ്റത്ത് ആയിരം പോറ്റും വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിൽ ആണ് സുവർഗം ഓർത്തോളൂ. ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളൂ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? നമുക്ക് ഉമ്മണ്ട്. ഉമ്മ ഹയാത്തിലുള്ള ആളുകൾ പലപ്പോഴും മാതാവിനെ മനസ്സിലാക്കുന്നില്ല. മക്കൾ എപ്പോഴും വാട്സപ്പിന്റെ തിരക്കിലാണ്, ഫേസ്ബുക്കിന്റെ തിരക്കിലാണ്, യൂട്യൂബിന്റെ തിരക്കിലാണ്. അഞ്ച് മക്കളെ പ്രസവിച്ച മാതാവ് അടുക്കളയിലെ ഒരു യന്ത്രം മാത്രമാണ്, ഒരു കരി പിടിച്ച